ഇന്ന് ഡിസംബർ 1. എൻ്റെ നാടായ വെളിയമ്പ്രയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി 3-ാമത്തെ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിനിടെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ദേഹത്തേക്ക് മണ്ണിടിഞ്ഞ് വീണ് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവരുടെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പെട്ടെന്നുള്ള ഇടപെടലുകൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചു. വളരെയധികം പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തെ ആ മണ്ണിനടിയിൽ നിന്നും നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, തൊട്ടു മുകളിൽ കാണുന്ന ആ ഒരു മണ്ണും വിള്ളൽ സംഭവിച്ചിട്ട് ഏത് നിമിഷവും താഴോട്ടേക്ക് പതിക്കാവുന്ന രീതിയിലായിരുന്നു ആ ഒരു ഭാഗവും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. വളരെയധികം പ്രയത്നിച്ചിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് മണ്ണിനടിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാസം നവംബർ 25 ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ചിരുന്നു. പെട്ടെന്ന് തന്നെ വെള്ളം കയറി. നിങ്ങൾക്ക് കാണാം, ആ ഒരു ഭാഗത്തേക്ക് വെള്ളം കയറിയത് മണ്ണ് വെള്ളവുമായി നനഞ്ഞത് കൊണ്ടായിരിക്കാം ആ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചത്. എന്നിരുന്നാലും അദ്ദേഹത്തെ മണ്ണിനടിയിൽ നിന്നും പുറത്തെടുത്തു. ആ വഴി കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് ഇത്താച്ചിയുടെ കൈകളിലേക്ക് കിടത്തി മേൽപോട്ട് ഉയർത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. മുഴുവനായും അദ്ദേഹം മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ താഴെ നിന്നു ഞങ്ങൾ കൊടുത്തു. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ആ ഒരു പ്രയത്നത്തിലാണ് നാട്ടുകാരും ഫയർഫോഴ്സുകാരും ഒക്കെയുള്ളത്. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗത്തേക്ക് മുഴുവനും മണ്ണ് വീണിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനം അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. ഇതുപോലെ അപകടങ്ങൾ നിറഞ്ഞ ജോലിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. എന്തായാലും പൂർണ്ണ ശക്തിയോടെ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന ഒരു പ്രാർത്ഥന
ഇതോടുകൂടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.